വെൽക്കം ടു കാൻഡിൽ ഓഫ് ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാഡറ്റ് കാറ്റഗറി 3 മാത്തമെറ്റിക്സ് ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ടാൻജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന 16-ാമത്തെ പ്രോബ്ലമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 79 94 97 14 19. കോഴ്സ് ഫീസ് കോഴ്സ് ഡ്യൂറേഷൻസ് എല്ലാം എവിടെ നിന്നും അറിയാവുന്നതാണ്. അപ്പൊ 16-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അയച്ചു തന്നിട്ടുണ്ട്, അതിൽ ഫിഗറും അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ 1-ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പ്രകാരം എ എന്ന് പറയുന്നത് എന്താണ്, ചിത്രത്തിലെ തുല്യ കോണുകൾ, ഒരു ജോഡി തുല്യ കോണുകൾ എഴുതുവാനാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് ആ ഫിഗർ അനുസരിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ എന്ത് എന്ന് പറയാൻ പറ്റും, പി എ സി എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. 2-ാമത്തെ ക്വസ്റ്റ്യൻ ബി പാർട്ട് എന്ന് പറഞ്ഞ എന്തായിരുന്നു, ആംഗിൾ പി എ സി എന്ന് പറയുന്നത് എക്സ് ആണെന്ന് വിചാരിക്കാൻ പറഞ്ഞിട്ട്, സിമിലർലി ആംഗിൾ പി സി എ എന്ന് പറയുന്നത് വൈ ആണെന്നും എടുക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക സാധനം എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിറൈവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പി എ സി എന്ന് പറയുന്നത് എക്സും പി സി എ എന്ന് പറയുന്നത് വൈയുമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിൽ തുല്യ ജോഡി ആംഗിളുകൾ ആയതുകൊണ്ട് ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, എക്സ് തന്നെയായിരിക്കും. കാരണം 1-ാമത്തെ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ട് ആംഗിൾ എ ബി സി ഈക്വൽ ടു ആംഗിൾ പി എ സി ആണെന്ന് കിട്ടിയിട്ട് ആംഗിൾ പി എ സി എക്സ് ആയതുകൊണ്ട് ആംഗിൾ എ ബി സിയുടെ വാല്യൂ എന്ത് തന്നെയായിട്ട് മാറാണ് ചെയ്യുന്നത്, എക്സ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റാവുന്ന മറ്റൊരു കണ്ടീഷൻ ഇതാണ്, ആംഗിൾ ബി സി എ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ 180 - y എന്ന് നമുക്കിവിടെ എഴുതുവാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അപ്പൊ എന്താ ചെയ്തേക്കുന്നത്, ആ ഫിഗർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആംഗിൾ ബി സി എ ഈക്വൽ ടു 180° - y എന്ന് എഴുതാം. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലന്റ് ആണ്, ലീനിയർ പെയർ ആണ് എന്നുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് ഇവിടെ നിന്നും ഓർക്കുവാനായിട്ടുള്ളത്. സോ ആംഗിൾ ബി സി എ ഈക്വൽ ടു 180° - y ആണെന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180° ആണെന്ന് നമുക്കറിയാം അല്ലെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ബി സി എ പ്ലസ് ആംഗിൾ ബി എ സി ഈക്വൽ ടു എത്രയാണെന്ന് പറയാൻ പറ്റും, 180° ആണെന്ന് പറയുവാനായിട്ട് സാധിക്കും. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു പുതിയ ഈ ആംഗിൾ ബി എ സി ഈക്വൽ ടു ഇവിടെ നിന്നും ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. എന്താണ് വരിക, ആംഗിൾ ബി എ സി ഈക്വൽ ടു 180° - ആംഗിൾ എ ബി സി - ആംഗിൾ ബി സി എ. ഈ ഇക്വേഷനിൽ നിന്നും ഇക്വേഷൻ നമ്പർ 1, ഇതിന് ഇക്വേഷൻ നമ്പർ 2, ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 2 നിന്നും ആംഗിൾ ബി എ സി ഈക്വൽ ടു 180° - ആംഗിൾ എ ബി സി - ആംഗിൾ ബി സി എ എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. ബട്ട് നമുക്കറിയാം ആംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, എക്സ് ആണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം. സിമിലർലി ബി സി എ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1-ാമത്തെ ഇക്വേഷനിൽ നിന്നറിയാം 180° - y ആണെന്നറിയാം. ആ വാല്യൂസ് എല്ലാം കൂടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180° - എക്സ് - 180 - y എന്ന് നമുക്ക് ഇവിടെ എഴുതുവാനായിട്ട് സാധിക്കും. സോ വീണ്ടും ഞാൻ എഴുതുകയാണ്, ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 180° - എക്സ് - 180° - - പ്ലസ് ആയിട്ട് മാറുന്നു. ഈ 180° ഈ 180° കട്ടായി പോകുന്നു. ദെൻ നമുക്ക് എന്താ കിട്ടുക, ആംഗിൾ ബി എ സി ഈക്വൽ ടു വൈ - എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് അവിടെ നിന്നും കിട്ടുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ 2-ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൂവ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സിമിലർലി നമുക്ക് 3-ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താ പറഞ്ഞത്, ആംഗിൾ പി എ ക്യു സമം ആംഗിൾ പി എ സി പ്ലസ് ആംഗിൾ സി എ ക്യു ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ശരിയല്ലേ? ഇനി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നും കൂടി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആംഗിൾ പി എ സി എന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ്, എക്സ് ആണ് എന്നുള്ളത് അറിയാം. പ്ലസ് ആംഗിൾ സി എ ക്യു എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്, വൈ - എക്സ് ഡിവൈഡഡ് ബൈ 2 ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിൾ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കുക, ക്യു എ ക്യു എന്ന് പറയുന്നത് ഈസ് ഹാഫ്
ഈസ് ഹാഫ് ഓഫ് ആംഗിൾ ബി എ സി ആണെന്ന് പറയാം. സോ റീഅറേഞ്ച് ചെയ്യാം, എക്സ് പ്ലസ് ഈ വൈ മൈനസ് എക്സ് ബൈ ടു എന്ന് പറയുന്നതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ വൈ ബൈ ടു മൈനസ് എക്സ് ബൈ ടു എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സിംപ്ലിഫൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ ചെയ്യുന്നത്. ഇതാണ് ഇക്വേഷൻ നമ്പർ അല്ല ക്വസ്റ്റ്യൻ നമ്പർ 16 ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ ഒരു പ്രോബ്ലം. ആ പ്രോബ്ലത്തിന്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 17 പ്രോബ്ലത്തിലേക്ക് പോവാം. 17 പ്രോബ്ലം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫിഗർ ഒരു ഒ പി ആ ഓയിൽ നിന്ന് പിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രൈറ്റ് ലൈൻ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ട്രയാംഗിൾ ഫോം ചെയ്യും. ട്രയാംഗിൾ ഒ എ പി എന്നാണ് പറയാം. ട്രയാംഗിൾ ഒ എ പി എന്ന് പറഞ്ഞാൽ ആംഗിൾ എ ഈക്വൽ ടു അവിടെ നിന്ന് നമുക്ക് എന്ത് വരും, 90 ടാൻജന്റിന്റെ കണ്ടീഷൻ ആണെന്നുള്ളത്. സിമിലർലി ആംഗിൾ എ ഒ പി എന്ന് പറഞ്ഞാൽ അത് 120 ആണെന്നുള്ളത് നമുക്കറിയാം. ഇനി നമുക്കറിയാം ഈ 120 ആ ഓയിൽ നിന്ന് പിയിലേക്ക് നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചത് കൊണ്ട് അത് എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്, എ ഒ ബി 120 ആണെന്നറിയാം. സെൻട്രലിൽ നമ്മളൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആംഗിൾ എ ഒ പി എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറാണ് ചെയ്യുക, 60 അതായത് 120 മൊത്തം എ ഒ ബി. സെൻട്രലോടെ കട്ട് ചെയ്യുമ്പോൾ ബൈസെക്ടർ ആയിട്ട് മാറുന്നു. അപ്പൊ എ ഒ പി ഈക്വൽ ടു എത്രയായിട്ട് മാറാണ് ചെയ്യുന്നത്, എ ഒ പി ഈക്വൽ ടു 60 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ഒരു പോയിന്റ് എന്താണ്, അതിങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഇതാണ് പി, ഇത് ഒയ ആണ്, ഇത് എ ആണ്. ഈ ആംഗിൾ ഇപ്പൊ 60 ആണെന്ന് കിട്ടി, ഈ ആംഗിൾ എന്ന് പറയുന്നത് 120 ആണെന്ന് കിട്ടി. സോ ഈ ആംഗിൾ ഇപ്പൊ എത്രയായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ആംഗിൾ എ പി ഒ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 30 ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള ആംഗിളുകൾ ഏതൊക്കെയാണ്, നമുക്ക് ഒരു 30 കിട്ടിയിട്ട്, 60 കിട്ടിയിട്ട്, അതുപോലെ തന്നെ 90 എന്നുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ സൈഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 1:3:2 ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മനസ്സിലായാലേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഒ പി എന്ന് പറയുന്നത് 6 തന്നിട്ടുണ്ട്, ഒ എ എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ പി ഈക്വൽ ടു എന്തായിട്ട് മാറാണ് ചെയ്യുക, 3:3 ആയിട്ട് മാറാണ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വാല്യൂസ് കിട്ടുകയാണെങ്കിലും പിന്നെ റേഡിയസ് എന്ന് പറയുന്നത് 3 ആണ്. സോ ഇത്രയും കണ്ടീഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ലെങ്ത് ഓഫ് ദ ടാൻജന്റ് നമുക്ക് കിട്ടും. ആ ടാൻജന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക, 3√3 എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് അവിടെ നിന്നും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഒന്നും കിട്ടിയല്ലോ. അപ്പൊ 2 കൂടി ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി 3 ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.